നാല് കാശ് കയ്യിൽ വന്നപ്പോ നല്ലവനായി ജീവിക്കേണ്ടി അള്ളാഹുവിനോട് നല്ല നിലക്ക് ജീവിക്കേണ്ടതിന് പകരം പടച്ച തമ്പുരാന്റെ കൽപ്പനകളെ എല്ലാ നിലക്കും തന്റെ സംസ്കാരത്തിൽ നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് റബ്ബിനെ പോലും ചോദ്യം ചെയ്യാൻ മാത്രം ഞാൻ വളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഏതൊരു ധിക്കാരിയും ചിന്തിക്കേണ്ടതുണ്ട്. കാറൂൻ മുതലാളി പണം കൊണ്ട് അഹങ്കരിച്ചവനാണ്, അവൻ വലിയ ഡമ്പ് നടിച്ചവനാണ്, മേനി നടിച്ചവനാണ്. കയ്യിൽ നാല് കാശ് വന്നപ്പോ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദി കേടാണ് അവൻ കാണിച്ചത്. അവനോട് പറഞ്ഞു നോക്കി, ഉപദേശികൾ അവനോട് പറഞ്ഞു നോക്കി, ഫലാതൻസ നസീബക മിന ദുനിയാ ഫഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക. അല്ലാഹ് നിനക്ക് ധാരാളം ചൊരിഞ്ഞു തന്നിട്ടുണ്ടല്ലോ പണം, അല്ലാഹ് നിനക്ക് സമ്പത്ത് തന്നിട്ടുണ്ടല്ലോ. ഒന്നും നിന്റെ കയ്യിലില്ലാതെയല്ല മനുഷ്യ നീ പറന്നു വീണത്, ശുദ്ധശൂന്യതയിലേക്ക് നീ പറന്നു വീണ്. നിനക്ക് വലിയ വിവരവും വളർച്ചയും ഒക്കെ എത്തിയപ്പോ നാല് കാശ് നിന്റെ കയ്യിൽ വന്നാൽ അത് തന്ന റബ്ബിനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം നീ അവനോട് നന്ദി കേടാണോ കാണിക്കുന്നത്? അതുകൊണ്ട് അഹ്സിൻ, നീ നന്മ കാണിക്കണം ജനങ്ങളോട്. റബ്ബ് നിന്നോട് നന്മ കാണിച്ചതുപോലെ നീ നന്മ കാണിക്കണം. നീ ഒരിക്കലും വലാത്ത ബഗിൽ ഫസാദ ഫില്ലറുള് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന നിലക്ക് ധിക്കാരിയായിക്കൊണ്ട് ജീവിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോ അവനെന്താ പറഞ്ഞത്? കാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, ഇതൊക്കെ എന്റെ അറിവ് കൊണ്ട് എനിക്ക് കിട്ടിയതാ, ഇതൊക്കെ ഞാനായിട്ടുണ്ടാക്കിയതാ, എന്റെ കഴിവാണ്, എന്റെ ശേഷിയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? അഹങ്കാരത്തിന് ശിക്ഷ കൊടുത്തില്ലേ? ഫഹസഫ്നാ ബിഹി വബിദാരിഹി അവനെയും അവൻ വലിയ അഹങ്കാരമായി ചൂണ്ടിക്കാണിച്ചിരുന്ന അവന്റെ ഒരു കൊട്ടാരമുണ്ടായിരുന്നു, ആരുടെ മുമ്പിലും അവൻ ചൂണ്ടിക്കാണിച്ചത്, കണ്ടോ എന്റെ വീട്, കേട്ടോ എന്റെ പുര കണ്ടോ, എത്ര ലക്ഷത്തിന്റെ വീടാണ്, എത്ര സൗകര്യങ്ങളുള്ള റൂമുകളാണ്, എന്തെല്ലാം സംവിധാനങ്ങളാണ് എന്ന് പലരുടെയും മുമ്പിൽ നിങ്ങളൊക്കെ നിസ്കരിച്ച് നോമ്പ് നോറ്റിട്ട് എന്താ കാര്യം, എത്ര കാലമായി നിങ്ങളൊക്കെ പഠിച്ചോന്റെ ആളുകളാണ് പറഞ്ഞു നടക്കുന്നു, നിങ്ങളൊക്കെ എന്ത് നേടി, ഞാനിതാ നിസ്കാരവും നോമ്പുമൊന്നുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആരൊന്നും ചിന്തിക്കാതെ പള്ളിയിൽ ജമാഅത്തിന് പോകാതെ സക്കാത്ത് കൊടുക്കാതെ ഹഖും ബാത്തിലും നോക്കാതെ ബിസിനസ് ചെയ്തിട്ടും അല്ലാതെയും ഒക്കെ എന്റെ പണം കണ്ടില്ലേ, നിനക്കെന്താ ഇവിടെ നേടാനൊത്തത് എന്നൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടും പുറമേക്ക് ചിലപ്പോൾ പറഞ്ഞുകൊണ്ടുമൊക്കെ അഹങ്കാരം നടിക്കുന്ന പണക്കാരില്ലേ, വ്യവസായ പ്രമുഖന്മാരില്ലേ, നേതാക്കളില്ലേ, അള്ളാഹുവിന്റെ ദീനിനെ കൊച്ചാക്കാൻ വേണ്ടി പടച്ച തമ്പുരാന്റെ ദീനിന്റെ ശത്രുക്കൾക്ക് കയ്യയച്ച് സംഭാവന ചെയ്യുന്ന നേതാക്കന്മാരില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം അവരോർക്കണം ഇത് അല്ലാഹ് തന്ന പണമാണ്, അല്ലാഹ് തന്ന സമ്പത്താണ്. ആ സമ്പത്ത് കൊണ്ട് അവൻ പൊരുത്തപ്പെടുന്ന വഴിയിലേക്കല്ല കൊടുത്താൽ എന്റെ വലിയൊരു നേതാവ് കാറൂനുണ്ടായിരുന്നു, അയാളെ ഒതുക്കിയ റബ്ബ് തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത്. അതാ പഠിച്ചോ പറയുന്നത്, ഫഹസഫ്നാ ബിഹി, അവനെ നാം ആഴ്ത്തിക്കളഞ്ഞു. അവനെയും അവന്റെ ആ കൊട്ടാരമുണ്ടല്ലോ ആ വീട്, അതും ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞില്ലേ? അവൻ ആരെങ്കിലും സഹായിക്കാനുണ്ടായോ? എത്ര വലിയ പണക്കാരനായിരുന്നവൻ അല്ലാതെ തുടർന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ, അവനെ സഹായിക്കാൻ അവന്റെ പട്ടാളമുണ്ടായില്ല, അവന്റെ അനുയായി വൃന്ദമുണ്ടായില്ല. ഇതുവരെ അവന്റെ പണം പറ്റിക്കൊണ്ട് ജീവിച്ച ഒരുപാട് ഗുണ്ടകളെ, ഒരുപാട് തൊഴിലാളികളെ അവൻ വളർത്തിയുണ്ടാക്കിയിരുന്നു. അവരാരും ഇവൻ ഭൂമിയിലേക്ക് കണ്ടുപോകുമ്പോ ഇവന് രക്ഷപ്പെടുത്താൻ ആ വഴിക്കൊന്നും കണ്ടില്ലല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഈ നിലക്ക് ഒരു നിലക്കും ആൾക്ക് ഇവർ നടിക്കണ്ട. അധികാരം കൊണ്ട് കിബർ നടിച്ച ഫറോവയുടെ കാര്യം എന്തായി? അര റബ്ബുക്കുമില്ലാ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. മാലക്കും മാലിം തുലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ ഒരു ഇലാഹുള്ളതായി എനിക്ക് പരിചയമേ ഇല്ല. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഈ രാജ്യം എന്റെ കീഴിലാണ്, ഈ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം എന്റെ കീഴിലാണ്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈജിപ്തിന്റെ മണ്ണിന് ഫലഭൂയിഷ്ഠത നൽകുന്ന, ഇവിടെയുള്ള സസ്യലതാദികളെ മുളപ്പിക്കുന്ന, ഇവിടെയുള്ള കാർഷികാഭിവൃദ്ധിക്കെല്ലാം നിമിത്തമായ ഈ നൈൽ നദി നിങ്ങൾ കണ്ടില്ലേ, ഇതെന്റെ കീഴിലാ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, എന്റേതായ കീഴിലാണ് അതൊക്കെയും ഈ രാജ്യത്ത് സംവിധാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ അതേ ഫിറൌൻ ആ വെള്ളത്തിൽ കടന്ന് തന്നെ ശ്വാസം മുട്ടി ചത്തില്ലേ, ചത്തുപോയില്ലേ അവൻ? ആ അവസാന അവസരത്തിൽ അവൻ പറഞ്ഞല്ലോ, ആ ഏറ്റവും കൂടുതൽ തിരമാല
അശക്തമായി അവനെ അങ്ങ് വന്ന് വിഴുങ്ങുമ്പോ വെള്ളത്തിൽ കടന്ന് ശ്വാസം മുട്ടിപ്പടയുന്ന നേരത്ത് ആ അവസരത്തിൽ അവൻ പറഞ്ഞു നോക്കിയല്ലോ, ഞാനിതാ മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ വിശ്വസിക്കാൻ തയ്യാറാണെന്ന് തൗബ ചെയ്തപ്പോ അല്ലാഹ് എന്താ ചോദിച്ചത്? ആൽ ആന, ഇപ്പോഴാണോ നിനക്ക് ബോധം വരുന്നത്? ഇപ്പോഴാണോ തോന്നുന്നത്? പാടില്ല, നീ അഹങ്കരിച്ചവനാണ്, അനുഭവിക്കണം. നീ ലോകത്തെ ഏറ്റവും വലിയ മുത്തക്കബ്യറായ രാജാവിന്റെ ജബ്ബാറുതടിച്ച രാജാവിനെ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും എന്നും ദൃഷ്ടാന്തമാകുന്ന നിലക്ക് നിന്റെ പിറകിൽ വരുന്ന ജനസഞ്ചയത്തിന് നീ ഒരു ദൃഷ്ടാന്തമായി എന്നും അവശേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ബോഡി അല്ലാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞ കാലത്തത് കിട്ടിയില്ല, പിന്നെ എത്രയോ കാലത്തിന് ശേഷം കിട്ടി. ഈജിപ്തിലെ മ്യൂസിയങ്ങളിൽ നിന്ന് നമ്മളത് പലതിലൂടെയും കാണുന്നു, പല മീഡിയകളിലൂടെ നമ്മൾ ഇന്നത് കാണുന്നു. കേട്ടോ, ലോകം മടക്കി ഭരിക്കാൻ ശ്രമിച്ചവരാണ്. ഒന്നിന്റെ പേരിലും അഹങ്കരിക്കേണ്ടതില്ല. അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിനൽ കിബ്ർ. കിബ്റിൽ നിന്ന് ഒരണു തൂക്കം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതേയല്ല. കിബറിൽ നിന്ന് ഒരണുത്തൂക്കമുള്ളവൻ, അണുത്തൂക്കം ഒന്നിന്റെ പേരിലും മനുഷ്യൻ അഹങ്കരിക്കണ്ട, ഒരാളും ഒന്നിന്റെയും പേരിൽ അഹങ്കരിക്കേണ്ടതില്ല. ഞാൻ തന്നെയാണ് എല്ലാം, എന്നാരും ചോദ്യം ചെയ്യാൻ പാടില്ല, ഞാൻ പറയണ എല്ലാവരും കേട്ടോളണം, എന്നാരും തിരുത്താൻ പാടില്ല, എനിക്കാണ് എല്ലാം, എല്ലാത്തിന്റെയും പവർ, ഹൈ പവർ ഞാനാണ്. അല്ലയാണോ എല്ലാത്തിന്റെയും മീത അവനാണ്. എല്ലാവരും ന്യൂനതകളുള്ളവരാണ്, കോട്ടങ്ങളുള്ളവരാണ്. അതുകൊണ്ട് മുത്തക്കബ്ബിറായി അല്ല മാത്രമേയുള്ളൂ, ജബ്ബാറായി അല്ല മാത്രമേയുള്ളൂ, അക്ബറായി അല്ല മാത്രമേയുള്ളൂ. നമസ്കാരത്തെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അവനാണ് എല്ലാ മഹത്വത്തിന്റെയും യഥാർത്ഥ ത്തിലുള്ള അവകാശി അവൻ മാത്രമാകുന്നു. പിന്നെ കിബ്ര് നടിച്ച് നടക്കുന്നവർ, ജബ്ബാറായി സ്വന്തം തോന്നുന്ന ആൾക്കാരുടെയൊക്കെ ഹൃദയത്തിൽ പിന്നെ അവസാനം എന്താണ്ടാകുക? അള്ളാഹുവിന്റെ മുദ്ര വെക്കലുണ്ടാകുക, ആണ് സീല് വെക്കലാണ്. പിന്നെ ഒരാ അഹങ്കാരത്തിലും ധിക്കാരത്തിലും പോക്കിരിത്തരത്തിലായിട്ട് തന്നെ അങ്ങ് ജീവിതം കഴിയും. അല്ലാഹു ഒരു സൂറത്തുൽ ഗാഫിറിലെ 35-ാമത്തെ വചനത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു, കദാലിക യതുബഉല്ലാഹു അലാ കുല്ലി ഖൽബി മുതകബ്ബിരിൻ ജബ്ബാർ. ജബ്ബാറും മുത്തക്കബ്ബിറുമായി അങ്ങനെ നടിച്ചുകൊണ്ട് നടക്കുന്ന കൽബുകളായിട്ട് ആർക്കൊക്കെ കൽബുകളുണ്ടോ എല്ലാ കൽബിനും അല്ലാഹു അപ്രകാരം അങ്ങ് മുദ്ര വെക്കുന്നു, ആണ് ശീല് വെക്കുകയാണ്. പിന്നെ അവർക്ക് അവരുടെ അഹങ്കാരത്തിന് മോചിതരാകാൻ കഴിയൂല. അതുകൊണ്ടാണ് ചിലപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും, കൂടുതൽ നിയമത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം വിചാരിക്കും പഠിച്ചവനുള്ള വലിയ താല്പര്യമാണ്, ഞാൻ ഒന്നും ചെയ്യാതെ എനിക്ക് ഇങ്ങനെ കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ. അത് ഇസ്തിദറാജാണ്. ഇസ്തിദറാജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പരീക്ഷണം അങ്ങനെ അയച്ചിട്ട് കൊടുക്കുകയാണ്, അയച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കും, പോകണോടത്തോളം ഇങ്ങനെ പോകട്ടെ, അവസാനം ഒറ്റ വലിയാണ്. ആ വലിയിൽ നിന്ന് രക്ഷപ്പെടാൻ പിന്നെ നിനക്ക് കഴിയില്ല, കുതറി മാറാൻ നിനക്ക് കഴിയില്ല, ഒരു പശ്ചാത്തലത്തിന് പോലും നിനക്ക് അവസരം ഉണ്ടാവുകയില്ല. പെട്ടെന്നായിരിക്കും, പെട്ടെന്നായിരിക്കുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ബഗ്തതൻ, വളരെ പെട്ടെന്ന് പിടികൂടും, പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനങ്ങളിലൂടെ, നൂറുകണക്കിന് സ്ഥലങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള മാരകവശമുള്ള ഒരു അസുഖമാകുന്നു കിബർ. കിബർ അത് നടിക്കാൻ അല്ലാഹുക്ക് മാത്രമേ യോഗ്യതയുള്ളൂ. നിനക്കെന്താ അതിലധികാരം? നിനക്കെന്ത് പവറാ ഉള്ളത്? എല്ലാം തികഞ്ഞോനല്ലേ? ഞാൻ എല്ലാം തികഞ്ഞോനാന്ന് പറയാ, എല്ലാം തികഞ്ഞോനാ അല്ലേ ഉള്ളൂ. ആ മുത്തക്കബ്ബിർ, അതാണ് ജബ്ബാർ, അതാണ് അൽ കബീർ. അതുകൊണ്ട് ഏത് നിലക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരാജയമാതിലൂടെ ഉണ്ടാവുകയുള്ളു. ഒരു മുത്തക്കബ്ബിർ, ഒരു കിബിർ, ഒരു മനുഷ്യ ഒരാളുടെ ഹൃദയത്തിൽ കടന്നുകൂടിയാൽ പണ്ഡിതന്മാർ പറയുന്നത് നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, ഒരു ഇൽമും പിന്നെ ഒരു മുത്തക്കബ്ബിർ പഠിക്കൂല എന്നാണ്. കീബർ ഒരാളുടെ മനസ്സിലുണ്ടായാൽ അയാൾ ഇൽമു പഠിക്കൂല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ കാണാം, ഇൽമു പഠിക്കുകയില്ല രണ്ടു കൂട്ടർ. ഒന്ന് മുസ്തഹീ, ലജ്ജയുള്ളവൻ, ലജ്ജയുള്ളവൻ ഇൽമു പഠിക്കൂല, അവനെന്തിനും മടിയായിരിക്കും. അറിയാത്തൊരു കാര്യം ചോദിക്കാന്നാണ് ഏയ് മോശല്ലേ, ഞാൻ അപ്പൊ ചോദിച്ചിട്ടും എന്താ മൂപ്പരിക്ക് തോന്നുക, അല്ലെങ്കിൽ അയാൾക്ക് എന്താ തോന്നുക, എനിക്ക് അതുപോലും അറിയൂല, ഇത്രയും പ്രായമായിട്ട് എന്ന് മനസ്സിലാക്കൂലേ, അവിടെ ചോദിക്കണ്ട, ഇങ്ങനെ തന്നെയാണ് പോട്ടെ, ഇങ്ങനെ തന്നെയാണ് പോട്ടെ. ലജ്ജയുള്ളവൻ, അവൻ എന്തിനും പിന്നോക്കായിരിക്കും, ഒന്നും ചോദിക്കാമല്ല അവന്, അവനെന്തെങ്കിലും ചോദിക്കാൻ അവസരം കിട്ടിയാൽ തന്നെ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല മടിയാ ചോദിക്കാൻ നാണാണ്. എന്നാൽ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അന്നെ പുകഴ്ത്തി പറഞ്ഞു, നിസാഉൽ അൻസാർ, അൻസാരി പെണ്ണുങ്ങൾ എത്ര നല്ല പെണ്ണുങ്ങളാ,
എത്ര നല്ല പെണ്ണുങ്ങളാണ് അൻസാരി പെണ്ണുങ്ങൾ. ഐഷ റളിയല്ലാഹു തആല എന്നെ പുകഴ്ത്തി പറഞ്ഞു. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു ദീൻ ചോദിച്ചു പഠിക്കാൻ അവർക്ക് ഒരു ലജ്ജയും തടസ്സല്ല. ദീൻ പഠിക്കാൻ ഒരു ലജ്ജ അവർക്കില്ല. ആ അവർ എത്രയും ചോദിച്ചറിയും, അവർക്കതൊരു വിഷയമല്ല. രണ്ടാമതായി ദീൻ പഠിക്കൂല എന്ന് പറഞ്ഞാരാ? ലാ യതഅല്ലമുൽ ഇൽമ മുസ്തഹീൻ വലാ മുസ്തക്ബിർ. അഹങ്കാരം മനസ്സിലുള്ളവൻ ഇൽമ പഠിക്കൂല. എന്താ കാരണം എന്നറിയോ? ഇൽമിന്റെ മജ്‌ലിസ് വന്നിരിക്കാൻ അവന്റെ മനസ്സ് സമ്മതിക്കൂല. എന്തെങ്കിലും ഇൽമിന്റെ കാര്യങ്ങൾ പറയുന്ന സദസ്സിലിരിക്കാൻ, മുന്നിലിരിക്കാൻ അവൻ തയ്യാറാവില്ല. അതേ അവസരത്തിൽ അപ്പൊ അവന്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടും. ഒന്നവൻ ജാഹിലുമാകും, മുതകബിറുമാകും. അവന്റെ മനസ്സിലുണ്ടാകാൻ പോകുന്നവരാണ്. അവന് ജഹാലത്ത് ഇങ്ങനെ കൂടും, അറിവില്ലായ്മ. പഠിച്ചതൊന്നും ഇപ്പം മറക്കൂല, കൂടുതലൊന്നും പഠിക്കൂല. ഞാൻ പഠിച്ചതൊക്കെ തന്നെ ശരി, ഇനിയൊന്നും എനിക്ക് കേൾക്കണ്ട. ആ മുതകബിർ അവനൊന്നും ചോദിക്കൂല, പഠിക്കൂല, അറിയൂല. ഇൽമിന്റെ മജ്‌ലിസിൽ അവരൊക്കെ കൂടെ പോയിരിക്കാൻ ഞാനോ? ഏയ്, അതൊക്കെ തനി കൺട്രി അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മജ്‌ലിസിൽ എന്നുകൊണ്ട് ഇൽമ പഠിക്കുന്ന ആളുകളോട്, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മജ്‌ലിസിൽ എന്നുകൊണ്ട് ഇൽമ പഠിക്കുന്ന ആളുകളോട് വലിയ മേരുതടിച്ച ഖുറൈശ് പ്രമുഖന്മാര് ചോദിച്ചു, ഈ താഴ്ന്ന അധകൃതരായ ആളുകളൊക്കെ ഇരിക്കുന്ന മജ്‌ലിസിൽ ഞങ്ങൾ വന്നിരിക്കാനോ? ഞങ്ങൾ വന്നിരിക്ക, ഞങ്ങൾക്ക് മാത്രമായി ഒരു സ്പെഷ്യൽ ക്ലാസ് നിശ്ചയിക്ക്, ഈ പാവങ്ങളൊക്കെ ഉണ്ടാട്ടി പുറത്താക്ക്, അപ്പൊ ഞങ്ങൾ വരാം. ആരോടാ പറഞ്ഞത്? പ്രവാചകന്മാരോട് പറഞ്ഞു. പടച്ചതമ്പുരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയോട് പറഞ്ഞു, വസ്ബിർ നഫ്സക് മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബ ഹവാഹു വകാന അംറുഹു ഫുർതാ. വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്ന പുണ്യപൂർണമായ സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, നബിയേ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ടുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനോട് വിളിച്ചു ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന പാവങ്ങളായ കക്ഷികൾ ഒരുപാടുണ്ട് നിന്റെ അനുയായികളിൽ. അവരെ വിട്ടുകൊണ്ട് പണക്കാർ അവരുണ്ടെങ്കിൽ നിന്റെ മജ്‌ലിസിലേക്ക് വരില്ലെന്ന് പറയുമ്പോ പണക്കാർക്ക് വേണ്ടി ഈ പാവങ്ങളെ ഒഴിവാക്കാൻ നീ മനസ്സ് വെക്കരുത്. അവര് പോയി പണി നോക്കട്ടെ, നീ ഹക്ക് പറഞ്ഞോളൂ. വേണ്ടവർ സ്വീകരിക്കട്ടെ, വേണ്ടാത്തവർ നിരാകരിച്ചോട്ടെ. വഖുലിൽ ഹഖു മിർ റബ്ബിക്കും, നിങ്ങൾ നിന്റെ റബ്ബിങ്ക വഖുലിൽ ഹഖ്, നീ സത്യം പറഞ്ഞോളൂ. ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കാത്തവൻ നിരാകരിച്ചോട്ടെ. വലാ തത്രുദ്, നീ അവരെ ആട്ടിക്കളയരുത് എന്ന് മറ്റൊരു സ്ഥലത്ത് കാണാം. അപ്പോൾ ഇൽമ് പഠിക്കാൻ വേണ്ടി അഹങ്കാരമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരിക്കാൻ അതവന്റെ സ്റ്റാറ്റസിന് മോശമാണെന്ന് വിചാരിച്ച് അവൻ അത്തരത്തിലുള്ള മജ്‌ലിസുകളിലേക്ക് വരാതെ, ഒന്നും ചോദിക്കാൻ അവന്റെ മനസ്സ് സമ്മതിക്കാതെ, ഇതൊക്കെ ചോദിച്ചു പഠിക്കാൻ മാത്രം എന്താ ഉള്ളത്, ഇതൊക്കെ ഞാൻ പഠിച്ചതാണ്, ഞാൻ എത്രയോ കാലമായല്ലോ, ഞാൻ ഒരുപാട് ഖുർആൻ കേട്ടതാണ്, ഞാൻ ഒരുപാട് ഖുതുബ കേട്ടതാണ്, ഞാൻ ഒരുപാട് വായിച്ചതാണ്, ഞാൻ ഒരുപാട് ഇൽമ് കേട്ടതാണ്, ഇനി എനിക്കൊക്കെ എന്ത് പഠിക്കാനാ ഉള്ളത് എന്ന് എനിക്ക് തോന്നിയാൽ അതെന്റെ പരാജയത്തിന്റെയും എന്റെ ഏറ്റവും വലിയ അധപ്പതനത്തിന്റെയും ഒന്നാം തീയതി അവിടെ തുടങ്ങും. ആ അവിടെ തുടങ്ങിയായി. അപ്പൊ കീബറുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്കത് പഠിക്കാൻ കഴിയൂല. ആ നിലക്ക് അവൻ ചിന്തിക്കുകയും ചെയ്യും. എങ്ങനെ? അവനെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് അവൻ തർക്കിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദം വലാ കിതാബിൻ മുനീർ. മനുഷ്യരിലുണ്ട് ചില ആളുകൾ, അവൻ അല്ലാഹുവിന്റെ കാര്യത്തിൽ ഒരു ഇൽമുമില്ലാതെ തർക്കിക്കുകയാണ്. ഒരു മാർഗദർശനവും അവൻ പഠിച്ചിട്ടില്ല. ജ്വലിക്കുന്ന പ്രകാശം പരത്തുന്ന ഒരു വേദ ഗ്രന്ഥവും മനസ്സിലാക്കിയിട്ടില്ല. ഒരു ഇൽമില്ലാതെ എന്നിട്ട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഉറക്കെ പറയും, ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇങ്ങനെ അവൻ തർക്കിക്കും. ആ നിലക്കുള്ള ആളുകളുണ്ട്. അവർക്ക് ഏറ്റവും വലിയ അപമാനം ദുന്യാവിലുണ്ട്, ആഖിറത്തിൽ അവർക്ക് കരിച്ചു കളയുന്ന ശിക്ഷയുമുണ്ട്. ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ സുഹൃത്തുക്കളെ നോക്കൂ, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഇന്നല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാഹി. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ ആയത്തുകളിൽ തർക്കം നടത്തുന്ന കക്ഷികൾ, ബിഗൈരി സുൽത്താനിൻ അതാഹും, അവർക്കൊരു തെളിവുമില്ലാതെയാണ്, വെറുതെ പിടിവാശിയോടുകൂടി സത്യം മനസ്സിലായിട്ടും അല്ലാഹുവിന്റെ ആയത്തുകളിലും അവന്റെ ദീനിലും തർക്കം നടത്തുന്ന കക്ഷികൾ, ഇം ഫീ സുദൂരിഹിം ഇല്ലാ കിബർ,
ഇം ഫീ സുദൂരിഹിം ഇല്ലാ കിബ്റും മഹും ബിബാലിഗീ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവ സമീഉൽ ബസീർ. അവരുടെ ഹൃദയങ്ങളിൽ കിബറല്ലാതെ മറ്റൊന്നുമില്ല, കിബർ മാത്രമാണ് അവർക്കുള്ളത്, അംഗീകരിക്കാൻ അവർ തയ്യാറല്ല.